നമസ്കാരം, ഞാൻ ആര്യ. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ടൈറ്റിലിൽ നിന്നും തമ്മിലിൽ നിന്നും ഒക്കെ എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ കമൻസിൽ കാണുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഒരുപാട് ലേറ്റാക്കാതെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത്, നിങ്ങൾ കുറേ പേര് കമൻസിൽ മിക്ക വീഡിയോസിൻ്റെയും കമൻസിൻ്റെ താഴെ ഞാൻ കാണാറുള്ള ഒരു കാര്യമാണ്, എൻ്റെ ആക്നി എങ്ങനെയാണ് മാറിയത്, അല്ലെങ്കിൽ സ്കാർസൊക്കെ എങ്ങനെയാണ് പോയത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ഞാൻ എന്താ ചെയ്തത്, ഏത് പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്തത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചു കണ്ടു ഈ അടുത്തായിട്ട് കേട്ടോ. അതുപോലെ തന്നെ കുറേ പേര് ചോദിച്ചു കണ്ടൊരു കാര്യമാണ്, ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിക്കുന്നത് കൊണ്ടാകാം, ന്യൂട്രിഡേമിൻ്റെയും അതുപോലെ ഡെർമാവൈവിൻ്റെയൊക്കെ പ്രോഡക്റ്റ്സ് എങ്ങനെയുണ്ട് യൂസ് ചെയ്തിട്ട്, അത് ശരിക്കും ഒരു ഫുൾ ഓൺ റിവ്യൂ മാതിരി ഒരു വീഡിയോ ചെയ്യാവോ, അല്ലെങ്കിൽ അതൊക്കെ ആക്നി മാറാനായിട്ട് എത്രത്തോളം ഹെൽപ്ഫുള്ളാണ്, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് കമൻസ് ഞാൻ ഒരുപാട് പേഴ്സണലി എനിക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, എല്ലാം കൂടിയിട്ടൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ ആക്നി സ്റ്റോറി ൊക്കെ പറ്റി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, രണ്ട് മൂന്ന് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ആ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അതിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്, ഞാൻ അപ്പോൾ യൂസ് ചെയ്ത പ്രോഡക്റ്റ്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ഡിസ്ക്ലൈമർ പറയാനുള്ളത്, ആ വീഡിയോസൊക്കെ ഞാനൊരു ഒന്നോ രണ്ടോ വർഷങ്ങളൊക്കെ മുന്നേ ചെയ്ത വീഡിയോസാണ്. അപ്പോൾ അന്ന് ആ പ്രോഡക്റ്റ്സാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, ഇന്നിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കൊണ്ട് അതൊക്കെ മോശമാണെന്നൊന്നും ഇല്ല കേട്ടോ. കുറേ പേര് ഇങ്ങനത്തെ വീഡിയോസൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുള്ളപ്പോൾ പറയാറുണ്ട്, അയ്യോ ഞാൻ ആ പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത് എന്ന്, കുഴപ്പമായോ ചേച്ചി പറഞ്ഞിട്ട് ആ പ്രോഡക്റ്റ്സ് ആണ് വാങ്ങി യൂസ് ചെയ്യുന്നതെന്ന്. അതിലൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ, നമ്മൾ പുതിയ പുതിയ പ്രോഡക്റ്റ്സ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ജോബ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇതൊരു അപ്ഡേറ്റാണ്, അത്രയേ ഉള്ളൂ. ഓക്കെ, പ്ലസ് ഞാൻ പറഞ്ഞല്ലോ ഈ രണ്ട് പ്രോഡക്റ്റ്സ് മെയിനായിട്ടും അതിനെപ്പറ്റി ഒരുപാട് ഡൗട്ട്സ് ഞാൻ കണ്ടു. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എല്ലാവർക്കും കമൻസിൽ കൂടെ റിപ്ലൈ കൊടുക്കുക എന്ന് പറയുന്നത് അത്ര പറ്റുന്ന കാര്യമല്ല. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതൊക്കെയാണ് കാര്യം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ രണ്ട് പ്രോഡക്റ്റ്സിനെ പറ്റി പറയാം. കുറേ പേർക്കുള്ള ഡൗട്ടാണ് ഈ ഒരു ഡെർമാവൈവിൻ്റെ ഈ ഒരു ഹൈഡ്ര ക്ലെൻസർ, അതുപോലെ ന്യൂട്രിഡേമിൻ്റെ ഈ വിറ്റമിൻ ഇ മോയ്സ്ചറൈസിങ് ലോഷൻ. ഇവർക്ക് തന്നെ ഡ്രൈ സ്കിന്നിനുള്ള വേറൊരു പ്രോഡക്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷേ ഞാൻ കൂടുതലും എനിക്കിതാണ് എൻ്റെ സ്കിന്നിന് സ്യൂട്ടാവുന്നത്, നിങ്ങൾ വീഡിയോസിൽ കാണുന്നുണ്ടാവും, ഞാനിതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ ഒരു ഡെർമാവൈവിൻ്റെ ഹൈഡ്ര ക്ലെൻസർ, ഇത് വിത്ത് നാച്ചുറൽ കൊളോയിഡൽ ഓട്ട്മീൽ. ഓക്കെ, ഇത് വലിയ ബോട്ടിലാണ്, 250 ml ആണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് മുന്നേ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ഒരു ട്യൂബ് പാക്കേജിൽ വരുന്ന 150 ml ആണ്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വലുതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് മെയിനായിട്ടും കാണുന്ന ഡൗട്ട്സ് എന്ന് പറഞ്ഞാൽ, ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാമെന്ന് പറയുന്നത് ശരിയാണോ, അതുപോലെ ആക്നിക്കൊക്കെ ഇത് ഹെൽപ്ഫുള്ളാണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് മെയിനായിട്ടും ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം, എനിക്കതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് വലിയ ഇഷ്ടം. നമുക്ക് സ്കിന്നിന് വളരെ സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈൽഡായിട്ടുള്ളൊരു ക്ലെൻസറാണ്. നിങ്ങൾ വളരെ ജെൻറ്റിലായിട്ടുള്ളൊരു ക്ലെൻസർ നോക്കുന്നുണ്ട്, നിങ്ങളുടേതൊരു സെൻസിറ്റീവ് സ്കിന്നാണ്, എല്ലാ പ്രോഡക്റ്റ്സും നിങ്ങൾക്ക് പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലെൻസർ നല്ലതാണ്, സേഫായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, സ്കിന്നിന് അങ്ങനെ ഒരു ഇറിറ്റേഷൻ ഒന്നും തരില്ല. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ളത് ഇത് ആക്നി മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് ആക്നി കുറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഞാൻ അങ്ങനെ ഒരു വീഡിയോസിലും പറഞ്ഞിട്ടുമില്ല, ഇവരത് ക്ലെയിം ചെയ്യുന്നുമില്ല കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റ് അങ്ങനെ ഒരു കാര്യം ക്ലെയിം ചെയ്യുന്നുമില്ല, അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസും ഇതിലില്ല. ഓക്കെ, അപ്പോൾ പിന്നെ നിങ്ങൾ ചോദിക്കാം ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും സേഫായിട്ട് യൂസ് ചെയ്യാമെന്ന് പറയുന്നത് പിന്നെ എന്തുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് യൂസ് ചെയ്തതുകൊണ്ട് നമുക്കൊരു ബ്രേക്ക് ഔട്ട്സോ അല്ലെങ്കിൽ ഒരു ഇറിറ്റേഷനോ അങ്ങനെ ഒന്നും വരത്തില്ല. നിങ്ങളുടേതൊരു ആക്നി പ്രോൺ സ്കിന്നാണെങ്കിലും നിങ്ങൾക്കിത് സേഫായിട്ട് യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ സെറ്റപ്പിലൊക്കെ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുമല്ലോ, ആക്നി ട്രീറ്റ്മെൻറ്റൊക്കെ ആയിട്ട് പോകുമ്പോൾ മിക്ക ഡോക്ടേഴ്സും ഇവിടെ നാട്ടിലുള്ളവരൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് സെറ്റപ്പിൽ. അപ്പോൾ അതുപോലെയൊക്കെ ഒരു മൈൽഡായിട്ടുള്ള ആ ഒരു എനിക്ക് യൂസ് ചെയ്തപ്പോൾ ഞാൻ സെറ്റപ്പിലും യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് അതുപോലെ തന്നെയാണ്
ഫീൽ ചെയ്തു കേട്ടോ. സ്കിന്നിന് അങ്ങനെ ഡ്രൈ ഔട്ട് ചെയ്യുമോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. സെയിം അതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് ഇത് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു പ്രോഡക്റ്റാണ്, അതുകൊണ്ടാണ് സേഫാണ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ആക്നി റെഡ്യൂസ് ചെയ്യുക അങ്ങനെയില്ല. നമുക്ക് ആക്നി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു റീസൺ തീർച്ചയായിട്ടും ഉണ്ടാവും. നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം ചിലപ്പോൾ നിങ്ങൾക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ ഡാൻഡ്രഫ് ഉണ്ടാകാം. എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, ഞാൻ ഇതിന് മുന്നേയും വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, പ്രഗ്നൻ്റ് ആണ് ആക്നി വരുന്നു. വരും, ഓക്കെ. എനിക്ക് ഞാനൊരു വലിയ എക്സാമ്പിളാണ്. എൻ്റെ പഴയ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, പ്രഗ്നൻ്റ് ആവുന്നതിന് മുന്നേ എൻ്റെ സ്കിന്നും അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ സ്കിന്നും ഇപ്പോൾ ദേ കണ്ടില്ലേ, അതൊക്കെ നമ്മുടെ ബോഡിയിൽ വരുന്ന ഹോർമോണൽ ചേഞ്ചസ് ആണ് കേട്ടോ. അതിനൊക്കെ സമയമെടുക്കും അതൊക്കെ മാറാനായിട്ട്. അത് നമ്മളെത്ര പുറമേ എന്തൊക്കെ പ്രോഡക്ട്സ് യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. അതുപോലെ തന്നെയാണ് ഒരു ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. ഡാൻഡ്രഫ് ട്രീറ്റ് ചെയ്യാതെ നമ്മൾ ആക്നി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, ഹോർമോണൽ ഇഷ്യൂസ്, പി സി ഒ ഡി അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നിർത്തിക്കൊണ്ട് ആക്നി മാത്രം ട്രീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ റീസൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യുക. ഓക്കെ, ഇത് ഞാൻ ഇതിന് മുന്നേ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു പോയിൻ്റ് പറയാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് കണ്ടു നോക്കും, ഞാനിത് ഒരുപാട് ലേറ്റ് ആക്കുന്നില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഒരു ക്ലെൻസറിനെ പറ്റി എനിക്കിതാണ് ഇത്രയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നമ്മുടെ ന്യൂട്രിഡേമിൻ്റെ ഈ ഒരു വിറ്റമിൻ ഇ മോയ്സ്ചറൈസിങ് ലോഷൻ, എൻ്റെ ഒരു ഫേവറേറ്റ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് തോന്നുക, ഒരു ബേബി ക്രീം ഇടുമ്പോൾ നമുക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് കേട്ടോ. ഫ്രേഗ്രൻസ് ആണെങ്കിലും അതിൻ്റെ ഒരു ടെക്സ്ചർ ആണെങ്കിലും എല്ലാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വളരെ മൈൽഡായിട്ടുള്ള, വളരെ ജെൻറ്റിലായിട്ടുള്ളൊരു സാധാ ഒരു മോയ്സ്ചറൈസറാണ്. ഒരു വേറെ വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. നിങ്ങളുടേത് നിങ്ങൾക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അത് മാറും, അല്ലെങ്കിൽ ആക്നി മാറും എന്നൊന്നും അവർ പറയുന്നില്ല. അതുപോലെ തന്നെയാണ് അപ്പോൾ ഈ ക്ലെൻസറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത് യൂസ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ആക്നി കുറയ്ക്കാനായിട്ടൊന്നും പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈൽഡ് മോയ്സ്ചറൈസർ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ആക്നി ഒരുപാട് പ്രശ്നമുള്ളവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ മേക്കപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമം കുറവ് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതും എനിക്കൊരുപാട് വർക്കൗട്ടായൊരു കാര്യമാണ്. ഞാൻ എപ്പോഴൊക്കെ മേക്കപ്പ് കുറച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ എൻ്റെ സ്കിന്നിൽ നമുക്കത് അറിയാനും സാധിക്കും കേട്ടോ. അപ്പോൾ കഴിയുമെങ്കിൽ, കുറയ്ക്കാൻ സാധിക്കുമെങ്കിൽ മാക്സിമം കുറയ്ക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സ്കിന്നിന് ചെയ്യുക. മേക്കപ്പിന് മുന്നേ മാത്രമല്ല, മേക്കപ്പ് റിമൂവ് ചെയ്യുക എന്ന് പറയുന്നതും വലിയൊരു കാര്യമാണ്. പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്യുക എന്ന് പറയുന്നതും അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ പലരും ചെയ്യുന്നൊരു കാര്യം കണ്ടിട്ടുണ്ട്, ബെയർ സ്കിന്നിൽ വേറെ ഒരു പ്രോഡക്ട്സോ മോയ്സ്ചറൈസോ പോലും യൂസ് ചെയ്യാണ്ട്, പ്രൈമറൊന്നും യൂസ് ചെയ്യാതെ ഡയറക്റ്റായിട്ട് മേക്കപ്പ് അപ്ലൈ ചെയ്യുക. അതും വലിയൊരു തെറ്റാണ് അത്. അത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മേക്കപ്പ് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കെയർ ചെയ്യുക. സ്കിന്നിന് വേണ്ടുന്ന ആഫ്റ്റർ കെയറും അതുപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ലൊരു മേക്കപ്പ് റിമൂവർ യൂസ് ചെയ്യുക. ഇത് ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്, ഈ ബയോഡോമയുടെ ഒരു മൈസില്ല വാട്ടർ. ഇത് നല്ലൊരു മേക്കപ്പ് റിമൂവറാണ് കേട്ടോ. നന്നായിട്ട് മേക്കപ്പ് നന്നായിട്ട് റിമൂവ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമല്ല, വളരെ മൈൽഡായിട്ടൊരു പ്രോഡക്റ്റാണ്. സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പോൾ ആക്നി പ്രോൺ സ്കിൻ ആണെങ്കിലും സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേക്കപ്പ് റിമൂവറാണ്. അപ്പോൾ ഇത് എൻ്റെത് ഓൾമോസ്റ്റ് കഴിഞ്ഞു, അടുത്തത് ഓൺ ദ വേ ആണ്. ഇനി ഒരു ഫേസ് വാഷും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതും ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്, മാമാ അർത്തിൻ്റെ ഈ ഒരു ടീ ട്രീ ഫേസ് വാഷ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ആക്നി പ്രോൺ സ്കിന്നിനുള്ളതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഡെർമാവൈവിൻ്റെ ഒരു ക്ലെൻസർ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ അത് ആക്നി റെഡ്യൂസ് ചെയ്യാനായിട്ടൊന്നും ഉള്ളതല്ല. പക്ഷേ ഇത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഫോർ ആക്നി ആൻഡ് പിമ്പിൾസ് എന്നുള്ളത് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇത് ടീ ട്രീ ഫേസ് വാഷാണ്. ടീ ട്രീ ഓയിൽ ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്, ഡി ഐ വൈ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി വർക്ക്ഔട്ട് ചെയ്തതാണ് ടീ ട്രീ ഓയിൽ. എല്ലാ സ്കിന്നിനും സ്യൂട്ട് ആവില്ല, പക്ഷെ എന്നാൽ പോലും നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വർക്ക്ഔട്ട് ആയാലും നല്ലതാണ്, റെഡ്യൂസ് ചെയ്യാനായിട്ട്, ആക്നി റെഡ്യൂസ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും ടീ ട്രീ ഓയിൽ. അതിൻ്റെ പ്രോഡക്ട്സ് യൂസ് ചെയ്യുക. ഡി ഐ വൈ ഒന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കഴിയുമെങ്കിൽ അതിൻ്റെ പ്രോഡക്ട്സ് എങ്കിലും യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ ടീ ട്രീ ഓയിൽ ഒരുപാട് ബ്രാൻഡ്സിൻ്റെ ഒരുപാട് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മാമാർത്തിൻ്റെ ഈ ഒരു ഫേസ് വാഷ് എന്ന് പറയുന്നത് ശരിക്കും ഇഷ്ടമായ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. നല്ല ഒരു ഫേസ് വാഷാണ് മാമാർത്തിൻ്റെ ഒരു ടീ ട്രീ പ്രോഡക്റ്റ്. ഈ ഒരു ഫേസ് വാഷ് കാണിച്ചതുകൊണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കാണിക്കുകയാണ് ഈ ഒരു ഫേസ് മാസ്ക് കേട്ടോ. ഇതും അവരുടെ ഈ സെയിം ടീ ട്രീ ഓയിൽ റേഞ്ചിലുള്ള ഫേസ് മാസ്കാണ്. സാലിസിലിക് ആസിഡൊക്കെ ഉണ്ട്. സാലിസിലിക് ആസിഡുള്ള പ്രോഡക്റ്റ്സ് ആക്നിക്ക് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫേസ് മാസ്ക് എനിക്ക് ആ ഒരു സമയത്ത് ഒരുപാട് വർക്കൗട്ട് ആവുന്നതായിട്ട് തോന്നിയ ഒരു പ്രോഡക്റ്റാണ്. എഗെയിൻ ടീ ട്രീ ഓയിലാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളത്. ഒരു പാച്ച് ടെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം മാത്രം ഏത് പ്രോഡക്റ്റും ട്രൈ ചെയ്യുക. അപ്പോൾ എനിക്കിത് നല്ലതായിട്ട് തോന്നി. ഓക്കെ, അപ്പോൾ ഈ ഒരു രണ്ട് പ്രോഡക്ട്സ്. പിന്നെ ഫേസ് വാഷ് കഴിഞ്ഞാൽ ടോണർ പറയുകയാണെങ്കിൽ, ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടുള്ളതിൽ ആക്നി ഞാൻ എടുത്ത് പറയുകയാണ്. ആക്നിയാണ് നിങ്ങളുടെ പ്രശ്നം, അല്ലെങ്കിൽ പിമ്പിൾസാണ് നിങ്ങളുടെ ഇഷ്യൂ എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു ടോണർ എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ആണ്. ഓക്കെ, അതാണ് എനിക്കിതുവരെ യൂസ് ചെയ്തതിൽ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, മോയിസ്ചറൈസർ ഒക്കെ കാണിച്ചു, മാസ്ക് കാണിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ പ്രോഡക്ട്സിനെ പറ്റി പറയാനായിട്ട്. ആക്നിയുടെ ഒരു കൂട്ടുകാരനാണല്ലോ ഈ സ്കാസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആക്നി കുറച്ച് കഴിഞ്ഞാൽ പിന്നെ നോക്കുന്നത് സ്കാസാണ്. അത് എത്രയും പെട്ടെന്ന് കുറയ്ക്കുക എന്നുള്ളതായിരിക്കും പിന്നെ നമ്മുടെ ചിന്ത. അപ്പോൾ ഈ ആക്നി സ്കാസിന് എനിക്ക് നല്ലതായി തോന്നിയിട്ടുള്ളത് വിറ്റമിൻ സി പ്രോഡക്ട്സാണ്. അതിൽ തന്നെ വിറ്റമിൻ സി സിറം കുറച്ചുകൂടി ഒരു ഫാസ്റ്റായിട്ടൊരു റിസൾട്ട് തരും കേട്ടോ. സിറം എന്ന് പറയുന്നത് അത്രയും കോൺസെൻട്രേറ്റഡ് അല്ലേ, അപ്പോൾ അത് കുറച്ചുകൂടി ഒരു ഫാസ്റ്റ് റിസൾട്ട് തരും. അപ്പോൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ പ്ലമ്മിൻ്റെ വിറ്റമിൻ സി സിറോ ആണ് ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നിട്ടില്ല. പ്ലമ്മിൻ്റെ വിറ്റമിൻ സി സിറോ ആണ് എനിക്ക് നല്ലതായിട്ട് തോന്നിയൊരു പ്രോഡക്റ്റ്. അപ്പോൾ എന്നോടൊരു ഓപ്ഷൻ ചോദിച്ചാൽ ഞാൻ അതായിരിക്കും പറയുക. ഓക്കെ, അത് ഞാൻ ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് നിങ്ങൾക്ക് കണ്ടു നോക്കാം. അതെനിക്ക് പേഴ്സണലി നന്നായിട്ട് തോന്നിയൊരു പ്രോഡക്റ്റാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ള മെയിനായിട്ടുള്ള പോയിൻറ്റ്സ് ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ നമുക്കും കുറയ്ക്കാൻ പറ്റും, പക്ഷെ കുറച്ച് സമയം എടുക്കും കേട്ടോ. നമ്മൾ എന്താ പറയുക, ഒന്ന് പേഷ്യൻ്റായിട്ട് ഇരിക്കുക, കുറച്ച് ഒരു ക്ഷമ നമ്മൾ കാണിക്കണം, പ്രത്യേകിച്ച് സ്കിൻ കെയറിലൊക്കെ വരുമ്പോൾ കേട്ടോ. അപ്പോൾ എന്നാൽ മാത്രമേ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. എല്ലാ സ്കിന്നും ഒരുപോലെയല്ല. ഒരാൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടിയെന്ന് വിചാരിച്ച നിങ്ങളുടെ സ്കിന്ന് വേറെയാണ്, അതും മനസ്സിൽ വയ്ക്കുക. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും, അതുപോലെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് അറിയിക്കുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.